വർഷ തിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ തിയേറ്ററുകളൊക്കെ റിനോവേറ്റ് ചെയ്ത് തുടങ്ങിയ ആരും ഇത് സൂര്യയുടെ സിംഗം എന്ന് പറഞ്ഞ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്നറിയാമോ ഒരു അളഞ്ഞ സ്ക്രീനാണ് മോളിലും കൂടെ ലെയർ വെച്ചത് സ്പീക്കറല്ലേ വർഷ റോയൽ സ്യൂട്ട് എന്ന് പറഞ്ഞ തിയേറ്ററുണ്ട് അത് ബാൽക്കണി ചെറുതാക്കി തിയേറ്ററാക്കിയതാ ഇപ്പോഴും നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വർഷ എന്ന് പറഞ്ഞ തിയേറ്ററാണ് വർഷ പിന്നെ വർഷ റോയൽ സൂട്ട് അങ്ങനെ രണ്ട് സ്ക്രീനുണ്ട് കുറച്ച് ആൾക്കാർ കമൻ്റ് ചെയ്തായിരുന്നു മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അഞ്ചലിൽ വർഷ എന്ന് പറഞ്ഞൊരു തിയേറ്ററുണ്ട് അതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ മുമ്പ് വന്ന് സിനിമ കണ്ടിട്ടുണ്ട് തുപ്പാക്കി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ട് പിന്നെ വേറെ അലക്സ് പാണ്ഡ്യൻ നീതാനൻ പൊൻവസന്ദൻ അങ്ങനെയൊക്കെ പറഞ്ഞ് മൂന്ന് സിനിമകൾ കണ്ടിട്ടുണ്ട് ഈ തീയറ്റർ നമ്മൾ ബഹുമാനിക്കണം കാര്യം ഇവരൊക്കെ തുടങ്ങി വെച്ചതാ ബാക്കിയുള്ള തിയേറ്ററുകളെല്ലാം പിന്തുടരുന്നത് ഈ ഇപ്പോഴുള്ള തിയേറ്ററുകളൊക്കെ ഒന്ന് ഡെവലപ്പായി തുടങ്ങിയത് പക്ഷേ ഈ വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സിനിമ കാണാൻ പക്ഷേ അതിന് മുമ്പായിട്ടും തിയേറ്റർ റിനോവേഷൻ ചെയ്ത് കഴിഞ്ഞു അപ്പോഴേ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് വർഷ തിയേറ്റർ അടിപൊളിയാണ് നല്ല ക്ലാസ് ആയിട്ടുള്ള തിയേറ്ററാന്ന് കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് അപ്പഴേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാനിവിടെ ഒന്ന് സിനിമ കാണുന്നത് ഇവരൊന്നും റിനോവേഷൻ ചെയ്യാൻ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ബാക്കിയുള്ള തിയേറ്ററുകൾ റിനോവേറ്റ് ചെയ്യത്തില്ലെന്നല്ല പറയുന്നത് കുറച്ച് വൈകിയാണ് കാര്യം ഒരാൾ ചെയ്യുമ്പോഴേ ബാക്കിയുള്ളവരും ഒന്ന് ഡെവലപ്പ് ആവണോ എന്ന് തോന്നുന്ന അങ്ങനെ അതായി ഇവിടെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പടം സ്പൈഡർമാൻ ഉണ്ട് ഇതാണ്ടല്ലേ സ്പൈഡർമാൻ ഉണ്ട് മ്യാവു എന്ന് പറഞ്ഞ സിനിമ സൗബിൻ്റെ മ്യാവു എന്ന് പറഞ്ഞ സിനിമയുണ്ട് എന്തായാലും നമുക്ക് അകത്തോട്ട് കയറാം ചെടികളെല്ലാം വെച്ച് നോക്കെ നല്ല നീറ്റായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ താഴത്തെ സ്ക്രീനിലോട്ടാണ് ആയിട്ടാണ് വർഷ വർഷയെന്നാണ് അതിൻ്റെ പേര് മുകളിലത്തെ സ്ക്രീനിന് വർഷ റോയൽ സൂട്ട് എന്ന പേര് അപ്പം നമുക്ക് വർഷയിലോട്ട് കയറാം വലിയ സ്ക്രീനിലോട്ട് കയറാം ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഇപ്പോഴാണ് ഏട്ടാ കയറുന്നത് അതിനകത്ത് ഇപ്പം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സീറ്റൊക്കെ ഒന്ന് മാറ്റി അന്ന് ഇങ്ങനത്തെ സീറ്റല്ലായിരുന്നു വേറെ ടൈപ്പ് സീറ്റായിരുന്നു ഇതിപ്പോൾ ഇപ്പോഴാണ് തോന്നല്ലേ രണ്ട് ലെയറ് സ്പീക്കറൊക്കെ വന്നതല്ലേ നേരത്തെ ഒറ്റ ലെയർ അല്ലേ ഉള്ളായിരുന്നു അല്ല സറൗണ്ട് സിസ്റ്റം നേരത്തെ ഉണ്ട് പക്ഷേ ഈ രണ്ട് വരിയാക്കിയത് ഇപ്പോഴാന്ന് തോന്നല്ല ഞാൻ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് വന്നപ്പം അങ്ങനെ ഇല്ലായിരുന്നു വീണ്ടും മോഡിഫൈ ചെയ്തായിരുന്നോ കാര്യമേ ഞാൻ അന്ന് വന്നപ്പോഴത്തേക്ക് വേ ഈ ഒരു ലൈനേ ഉള്ളായിരുന്നു സാധാ ഫൈവ് പോയിന്റ് വൺ സെവൻ പോയിൻ്റ് വണ്ണോ കണ്ടേ ഉള്ളായിരുന്നു ഇപ്പോഴാണ് മുകളിലും കൂടെ ലെയറ് വച്ചത് സ്പീക്കറല്ലേ അപ്പോൾ എന്തായാലും നമുക്കത് കറക്റ്റ് സെൻറ്ററിലോട്ടൊന്നിരിക്കാം ഇവിടുന്ന് സ്ക്രീനിലോട്ടുള്ള കറക്റ്റ് വ്യൂ ആയത് നല്ല ആയിട്ടുള്ള വളഞ്ഞ സ്ക്രീനാ സൂപ്പർ സ്ക്രീനാട്ടോ എത്ര ഇവിടെ ടിക്കറ്റ് റേറ്റ് എത്രയാ ടിക്കറ്റ് എത്രയാ ഇവിടെ ചാർജ് നൂറ്റിമുപ്പത് ഫ്രണ്ട് ബാക്ക് ഫ്രണ്ടിൽ നിന്ന് അങ്ങ് ബാക്ക് വരെ നൂറ്റി മുപ്പത് ഒറ്റ ക്ലാസ് ആല്ലേ നൂറ്റിമുപ്പത് രൂപ ടിക്കറ്റ് മോളും അങ്ങനെ തന്നെയാണോ അതന്നെ അല്ലേ ഓക്കെ അപ്പം നമ്മൾ കറക്റ്റ് വ്യൂ നോക്കേ സെൻട്രൽ ഇരിക്കുക തിയേറ്ററിൻ്റെ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഇതിനകത്ത് കയറുക പിന്നെന്താ പറയാനാ പടത്തിന് വരണോ ഏതെങ്കിലും ഒരു പടത്തിന് വരണോ ഇപ്പം ഇവിടെ സ്പൈഡർമാനല്ലേ ഇപ്പോൾ ഓടുന്നത് നമുക്ക് തിയേറ്ററിൻ്റെ ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റിലോട്ട് പോവാം അടിപൊളി ഇല്ലേ ഏറ്റവും ഫ്രണ്ടിലിരിക്കുക അടിപൊളി റിലീസ് പടങ്ങളൊക്കെ അടിപൊളി ആയിരിക്കും ഇവിടെ നിന്ന് കാണാൻ മെറൂൺ കളർ സീറ്റേ കൊള്ളാം സാധാരണ നമ്മളിങ്ങനെ കാണുന്ന റെഡ് ബ്ലൂ ആ ഒരു കളറാണ് പക്ഷേ ഇത് വെറൈറ്റി ആയിട്ടുണ്ട് ബ്രാണ്ടിലെ സിനിമാറ്റിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് സ്പീക്കറ് കാണുന്നുണ്ടോ മാക്സിമം കയ്യെത്തി അപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞായിരുന്നു വർഷ തിയേറ്ററിൻ്റെ പോയൊരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ എന്താ വർഷ തിയേറ്ററിൻ്റെ മെയിൻ സ്ക്രീൻ ആട്ടാ ഇത് എന്തായാലും നമുക്കിനി മുകളിലത്തെ സ്ക്രീനിലോട്ട് പോവാം ഓക്കേ അങ്ങനെ ഇപ്പം നമ്മൾ കയറിയത് വർഷയില നമ്മൾ വർഷ റോയൽ സൂട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ മുകളിലോട്ട് പോകാം അവിടെ മ്യാവു എന്ന് പറഞ്ഞ സിനിമ അവിടുന്ന് എന്താ ഇവിടെ വെയിറ്റ് നോക്കുന്ന മെഷീൻ ഇരിക്കുന്ന ഇരിക്കുന്നൊക്കെ ഇത് സൂര്യയുടെ സിംഗം എന്ന് പറഞ്ഞ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഒരു ആ ഒരു സീരീസിലുണ്ട് ഒരു ഫൈറ്റ് സീന് മുമ്പായിട്ട് അനുഷ്ക കയറി എന്ന് വെയിറ്റ് നോക്കും ഞാനങ്ങനെ എല്ലാ തിയേറ്ററിലൊന്നും കണ്ടിട്ടില്ല ഇതിങ്ങനെ ഇരിക്കുന്ന കൊള്ളാലേ വെറൈറ്റി ആയിട്ടുണ്ട് ഒരു രസം ഇത്ര തന്നെ അങ്ങനെ നമ്മൾ വർഷ റോയൽ സ്യൂട്ടിലോട്ട് പോവുക ഞാൻ പെട്ടെന്നൊരു കാര്യം പറയാം എൻ്റെ ഒരു ഫ്രണ്ട് സംഭവം എനിക്ക് തന്നതാ ഇത് കണ്ട ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കൊള്ളാം കേട്ടോ കേട്ടിട്ടേ അത്യാവശ്യം കൊള്ളാം നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ദ ലൂ കോക് സ്റ്റോർ എന്ന് പറഞ്ഞ ഓൺലൈൻ സ്റ്റോറുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനെ അത് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി ആ അഡ്രസ്സിലോട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് എത്തിക്കും കേട്ടോ റിട്ടേൺ ചെയ്യാനുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനും എല്ലാം ഉണ്ട് ഇതിൽ തന്നെ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഷർട്ട് പാൻറ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ടീഷർട്ട്സ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്തോട്ടെ അപ്പോൾ ഓക്കെ ഇവിടെ എത്ര സ്ക്രീൻ എത്ര സ്ക്രീൻ അല്ല എത്ര സീറ്റ് ഉണ്ട് ഇവിടെ ഇരുന്നൂറ്റി എഴുപത് സീറ്റ് ഉണ്ട് ഒരു വൈലറ്റ് ഡിസൈൻ അങ്ങനെ നമ്മൾ ഏറ്റവും ബാക്കിലത്തെ സീറ്റിലായിട്ട് വന്നിരിക്കാം ഇത് കറക്റ്റ് സെൻറ്റർ ആയിട്ടുള്ള സീറ്റ് ബാക്കിലെ ഇവിടെ നിന്ന് തിയേറ്റർ സ്ക്രീനിലോട്ടുള്ള വ്യൂ ആയത് കൊള്ളാം ഇത് പിന്നെ റിനോവേഷൻ ചെയ്തായിരുന്നോ റിനോവേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ചെയ്തായിരുന്നോ അന്ന് ഇതാണോ ആ അപ്പോഴി ഇങ്ങനെ ആയിരുന്നു അതിനകം നീതാനൻ പൊൻവസന്തം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു തമിഴ് പടം അത് ഞാൻ ഇവിടെ വന്നാൽ കണ്ടത് ഇങ്ങനെ ഇങ്ങനായിരുന്നു ലൈറ്റൊക്കെ അണഞ്ഞു കിടന്നുകൊണ്ടായിരിക്കും ആയിരിക്കും മനസ്സിലാവാത്തത് ഇത് ടു കെ ഫൈവ് പോയിൻ്റ് വൺ സെവൻ പോയിൻറ്റ് വൺ ആണ് ടു കെ സെവൻ പോയിൻറ്റ് വൺ ആയിരിക്കുമല്ലേ റോയൽ സ്യൂട്ടെന്നാണ് എൻ്റെ പേര് ഏറ്റവും ഫ്രണ്ടിലത്തെ ഇതിലോട്ടൊന്ന് പോവാം ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റ് ഇതാ രണ്ടും ഇങ്ങനെ കർവ്ഡായിട്ടുള്ള സ്ക്രീനാ താഴെയും മുകളിലും കൊള്ളാം നല്ല സ്ക്രീൻ കേട്ടോ സിൽവർ സ്ക്രീൻ ഇവിടത്തെ സ്റ്റാഫുകളൊക്കെ നിൽക്കുന്ന ജസ്റ്റ് അവരൊക്കെ ഒന്ന് പരിചയപ്പെടാം പേരെങ്ങനെ റെജി ഇവിടെ അടുത്തന്നെ ചേട്ടൻ്റെ വീട് കൊട്ടാരക്കര ആ കൊട്ടാരക്കര അടുത്ത് തിയേറ്ററൊക്കെ ഉണ്ടല്ലേ മിനർവ ഒക്കെ അറിയാലെ മിനർവ നമ്മുടെ സാനു അടുത്തന്നെ അല്ലേ ചേട്ടൻ്റെ പേര് സാനു ബ്രോ ജോണി ജോണി ചേട്ടൻ ഇവിടെ ഇവിടുത്തെ തിയേറ്റർ തുടങ്ങിയ മുതലേ ഉള്ളതല്ലേ മൂന്ന് കൊല്ലം കൊണ്ട് അപ്പം ഇവരിലേക്കൊക്കെ ഏറ്റവും പരിചയമുള്ളത് ഏറ്റവും സീനിയർ മൂന്ന് കൊല്ലം ഇതുണ്ടല്ലേ കൊറോണ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു ആ അല്ല കൊറോണ സമയത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ജോലി ഇവിടെ ജസ്റ്റ് ഒന്ന് ഓണാക്കിയിട്ട് പോത്തേ ഉള്ളു അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ എന്നെങ്കി ശരി ശരി അപ്പോൾ ഓട്ടേ ശരി നിങ്ങൾ പറഞ്ഞ കണക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്തുകണക്ക് ഞാൻ ഓരോ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അഞ്ചൽ അഞ്ചലെന്ന് പറഞ്ഞാൽ അഞ്ചലിൽ എന്ന് പറഞ്ഞ തിയേറ്ററിന്റെ കാര്യം നിങ്ങൾ കമന്റ് ചെയ്തതായിരുന്നു അങ്ങനെ ഞാൻ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ടേ അപ്പോഴിനി നമുക്ക് അടുത്ത വേറെ ഏതെങ്കിലും തിയേറ്ററുകളിലോട്ടൊക്കെ പോവാം നിങ്ങൾ ഏതെങ്കിലും തിയേറ്ററുകളുടെ പേരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും നിങ്ങളുടെ അടുത്തുള്ള നല്ല തിയേറ്ററൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും പിന്നെ ഈ അഞ്ചൽ അഞ്ചലിൽ വർഷം എന്ന് പറഞ്ഞ തിയേറ്ററിൽ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യും അപ്പോൾ ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ ഈ സീറ്റിലൊക്കെ ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ വേറെ പടങ്ങളൊക്കെ കാണാൻ വന്നിട്ടുള്ളത് ഞാൻ വീഡിയോട്ടിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് കാര്യം പക്ഷേ എങ്കിലും ചുമ്മാ ഇടയ്ക്കൊന്ന് പറഞ്ഞേ ഉള്ളൂ അപ്പം ശരി നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ഡെയിലി ബാക്ക് ചെയ്യുന്നിടിക്കുന്നു അല്ലേ ഓക്കെ ഓക്കെ അടുത്ത വീഡിയോ കാണാം